ഓക്കെ അടുത്തതായിട്ട് നമ്മൾ ബൾക്കായിട്ട് എങ്ങനെ സ്റ്റുഡൻസിനെ ഇതിലേക്ക് ആഡ് ചെയ്യാം നമ്മുടെ മുകളിൽ അക്കൗണ്ടിലേക്ക് ആഡ് ചെയ്യുക അതിനുശേഷം നമ്മൾ കോഴ്സിലേക്ക് എൻറോൾ ചെയ്യുക എന്നാണ് നമ്മൾ നോക്കാൻ പോകുന്നത് അതിനാദ്യം നമ്മൾക്ക് എക്സ് എൽ ഷീറ്റിൻ്റെ ആവശ്യമുണ്ട് സോ നമ്മളൊരു എക്സ് എൽ ഷീറ്റ് ഇതുപോലെ ഓപ്പൺ ചെയ്യുക എന്നിട്ട് ഏറ്റവും ടോപ്പിലെ യൂസർ നെയിം ഫസ്റ്റ് നെയിം ലാസ്റ്റ് നെയിം ഇമെയിൽ കോഴ്സ് വൺ റോൾ വൺ ഇത് ഇതുപോലെ തന്നെ ടൈപ്പ് ചെയ്യണം ഈവൺ ഒരു വണ്ണ് പോലും മിസ്സാവരുത് ഇടയിൽ സ്പേസ് വരുത് വരാൻ പാടില്ല ക്യാപിറ്റൽ ലെറ്റേഴ്സ് ഉണ്ടാവരുത് ഇതുപോലെ ടൈപ്പ് ചെയ്ത ശേഷം ഞാനിപ്പോൾ ഇവിടെ രണ്ട് സ്റ്റുഡൻസിനെ ഒരു എക്സാമ്പിളായിട്ട് രാം ഗോപാൽ വർമ്മ യൂസർ നെയിം രാമ ഫസ്റ്റ് നെയിം ഗോപാൽ ലാസ്റ്റ് നെയിം വർമ്മ അങ്ങനെ രാം ഗോപാൽ വർമ്മ എന്ന് പറയുമ്പോൾ പേഷ്യൻ ജസ്റ്റ് ഒരു എക്സാമ്പിൾ എടുത്താണ് ഇമെയിൽ ഐ ഡി ക്രിയേറ്റ് ചെയ്ത് ഒന്ന് അടിച്ചതാണ് കോഴ്സ് എന്ന് പറയുന്ന മൂഡിൽ നമ്മുടെ മൂഡിൽ കോഴ്സിന് എം ഡി എൽ നടിക്കുക റോള് സ്റ്റുഡൻറ്റ് എന്നുള്ളത് അടിച്ചു വെക്കുക രണ്ടാമത്തെ സ്റ്റുഡൻറ്റ് നബീൽ മുഹമ്മദ് അലി അതിൻ്റെ നബീൽ മുഹമ്മദ് അലിയുടെ ഇമെയിൽ അടിച്ച് ചുമ്മാ അടിച്ചു ഒരു എക്സാമ്പിളായിട്ട് അടിച്ചു കോഴ്സ് മൂഡിലാണ് സ്റ്റുഡൻറ് റോൾ റോൾ എന്ന് പറഞ്ഞ സ്റ്റുഡൻറ് ആണ് സോ ഇത് നമ്മുടെ സ്റ്റുഡൻസാണ് എല്ലാം റോളൊക്കെ ഒരുപോലെ തന്നെയായിരിക്കും നമുക്ക് എത്ര സ്റ്റുഡൻസിനെ വേണമെങ്കിലും ഇങ്ങനെ ആഡ് ചെയ്ത് വെക്കാം അതിനുശേഷം ഈ ഫയൽ സേവ് ചെയ്യേണ്ടത് എക്സൽ ഫോമാറ്റിലല്ല സേവ് ആസ് കൊടുക്കുക ഡെസ്ക്ടോപ്പിൽ ഞാൻ സേവ് ചെയ്യുന്നത് സോ സ്റ്റുഡൻസ് ഇതിൽ ജസ്റ്റ് നേരത്തെ ഒരു ഫയൽ കൂടി ഉണ്ടാക്കിയിരുന്നത് അതിനൊരു പേര് കൊടുത്ത് നമ്മളെ ഫയൽ നെയിം നമുക്ക് ഇഷ്ടമുള്ള കൊടുക്കാം നമ്മൾ സേവ് ചെയ്യുന്നത് സി എസ് വി ഫോർമാറ്റിലാണ് എക്സൽ ഫോർമാറ്റിലി എസ് വി എന്ന് പറഞ്ഞൊരു ഫോർമാറ്റില് കോമ ഡി ലിമിറ്റഡ് ഓക്കെ അങ്ങനെയൊരു ഫോർമാറ്റിനാണ് നമ്മളത് ചെയ്യുന്നത് ഇവിടെയും വേറെയും സി എസ് വികളുണ്ട് ഇതെല്ലാം സി എസ് വി കോമ ഡി ലിമിറ്റഡ് എന്ന് പറഞ്ഞൊരു ഫോർമാറ്റിലാണ് നമ്മളത് സേവ് ചെയ്യുന്നത് സോ സേവ് കൊടുക്കുക സ്വാഭാവികമായിട്ടും അത് റീഡ് ചെയ്യാൻ പറ്റില്ല എന്നുള്ള രീതിയിലൊരു ഓപ്ഷൻ വരും അത് എസ് കൊടുത്ത് ഒഴിവാക്കുക ദെൻ നമ്മൾ വീണ്ടും മോഡൽ ഓപ്പൺ ചെയ്യുക നമ്മുടെ സൈറ്റ് ഓപ്പൺ ചെയ്യുക ബാച്ചിലർ ഓഫ് ഫിസിയോതെറാപ്പി ഓപ്പൺ ചെയ്ത ശേഷം നമ്മള് പാർട്ടിസിപ്പൻസ് നമ്മൾ നേരത്തെ ചെയ്തത് സോറി സൈറ്റ് അഡ്മിനിസ്ട്രേഷൻ ആണ് നമ്മൾ ചെയ്തത് സോ സൈറ്റ് അഡ്മിനിസ്ട്രേഷനിൽ പോവുക സൈറ്റ് അഡ്മിനിസ്ട്രേഷനിൽ പോയ ശേഷം യൂസേഴ്സിൽ സെലക്ട് ചെയ്യുക യൂസേഴ്സ് യു ഹാവ് നമ്മൾ നേരത്തെ ചെയ്തത് ആഡ് ന്യൂ യൂസർ എന്നുള്ളതാണ് പക്ഷെ നമ്മൾ ഇവിടെ യു ഹാവ് അപ്ലോഡ് യൂസേഴ്സ് അതാണ് നമ്മൾ ചെയ്യേണ്ടത് അപ്ലോഡ് യൂസേഴ്സ് ബട്ടൺ പ്ലസ് പ്രസ് ചെയ്യുക ഇവിടെ നമ്മൾക്ക് ഫയൽ ഓപ്പൺ ചെയ്യുക അല്ലെങ്കിൽ ചൂസ് ഫയൽ എന്നുള്ള ഓപ്ഷൻ ഉണ്ട് ഫയൽ ഓപ്പൺ ചെയ്യുക അപ്ലോഡ് ചെയ്യുക നമ്മൾ നേരത്തെ ക്രിയേറ്റ് ചെയ്തിരിക്കുന്ന വെച്ചിരിക്കുന്ന ഫയൽ ബ്രൗസ് ചെയ്ത് ഓപ്പൺ ചെയ്യുക സോ ദിസ് ഈസ് ദ ഫയൽ നമ്മൾ നേരത്തെ ചെയ്തത് ഓപ്പൺ ചെയ്ത് കൊടുക്കുക ഇവിടെ ഓപ്പണായി വന്നിട്ടുണ്ട് അപ്ലോഡ് ഫയൽ കൊടുക്കുക ഫയൽ ഇവിടെ ദെൻ അപ്ലോഡ് യൂസേഴ്സ് അങ്ങനെ കഴിഞ്ഞാൽ യു കൊടുത്തുകഴിഞ്ഞാൽ കെൻസി ഇവിടെ നമ്മൾ കൊടുത്തിരിക്കുന്ന ബൾക്കായിട്ട് എൻറോൾമെന്റ് എക്സൽ ഷീറ്റ് നമ്മൾ സി എസ് പിന്നെ സ്റ്റുഡൻസിന് ഇവിടെ അതുപോലെ എൻറോൾ ആയിട്ടുള്ള റോൾ സ്റ്റുഡൻറ് ആണെന്നുള്ളത് നമ്മൾ എൻറോൾമെൻ്റിലേക്ക് വന്നിട്ടുണ്ട് ഓക്കെ ഇനി ഇതിൽ നമ്മൾക്ക് എന്തെങ്കിലുമൊക്കെ ചേഞ്ച് വരുത്താനോ ചെയ്യാനൊക്കെ ഉണ്ടെങ്കിൽ ചെയ്യാം എന്നിട്ട് അഗൈൻ യു ഹാവ് എൻ ഓപ്ഷൻ അപ്ലോഡ് യൂസേഴ്സ് എന്നുള്ള ഡിപ്പാർട്ട്മെൻറ്റ് ഐ ഡി നമ്പർ അതൊക്കെ കമ്പൽസറി അല്ല റെഡിൽ കാണുന്ന റെഡ് സ്റ്റാർ ഉള്ളതൊക്കെ നമുക്കറിയാം അതൊക്കെ റെഡ് സ്റ്റാർ ഉള്ളത് കമ്പൽസറി ആണ് അത് മാത്രം ഫില്ല് ചെയ്താലും മതി സോ അപ്ലോഡ് യൂസേഴ്സ് എന്നുള്ള ഒരു ഓപ്ഷൻ കൂടി ക്ലിക്ക് ചെയ്ത് കൊടുക്കാം സോ അങ്ങനെ നമുക്ക് അപ്ലോഡ് യൂസേഴ്സിൽ ഇത്രയും സ്റ്റുഡൻസ് രണ്ട് സ്റ്റുഡൻസ് നമ്മൾക്ക് ബൾക്കായിട്ട് എൻറോൾ ആയിട്ടുണ്ട് നെക്സ്റ്റ് വി ഹാവ് കണ്ടിന്യൂ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് വീണ്ടും പഴയൊരു ഇതിലേക്ക് പോകും സോ വീണ്ടും എൻറോൾ ചെയ്യണമെങ്കിലാണ് അങ്ങനെ ചോദിക്കുന്നത് നമുക്ക് അതിൻ്റെ ആവശ്യമില്ല നമ്മളെ ഗെയിം നമ്മളിപ്പോൾ മൂഡിൽ അക്കൗണ്ടിലേക്കാണ് ആഡ് ഏഡ് നമ്മുടെ കോഴ്സിലേക്ക് ആഡ് ആയിട്ടില്ല അക്കൗണ്ടിൽ നമ്മുടെ സ്റ്റുഡൻസിൻ്റെ രജിസ്റ്ററിൽ ആഡ് ആയി നമ്മുടെ കോളേജിൻ്റെ രജിസ്റ്ററിൽ ആഡ് ആയെന്ന് വിചാരിക്കുക നമ്മുടെ കോഴ്സ് നമ്മൾ പഠിപ്പിക്കുന്ന സബ്ജക്റ്റിലേക്ക് ആഡ് ആയിട്ടില്ല സോ ബാച്ചിലർ ഓഫ് ഫിസിയോഗ്രാഫിയാണ് നമ്മുടെ കോഴ്സ് നമ്മൾ പഠിപ്പിക്കുന്നത് തേർഡ് ഇയറിൽ പഠിപ്പിക്കുന്നത് അത് നമ്മൾ പാർട്ടിസിപ്പൻസിലേക്ക് പോവുക പാർട്ടിസിപ്പൻസിലേക്ക് പോയി കഴിഞ്ഞാൽ നമ്മൾ നേരത്തെ ചെയ്ത പോലെ ഇൻറ്റർ ചെയ്ത ടു യൂസേഴ്സ് എന്നുള്ളതിലേക്ക് പോവുക എൻറോൾ എൻറോൾ യൂസേഴ്സിൽ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും എൻറോൾ യൂസേഴ്സിൽ സെർച്ച് കഴിഞ്ഞാൽ നമ്മൾ നേരത്തെ ആഡ് ചെയ്തിരിക്കുന്നത് സന്തോഷ് ശിവൻ നമ്മൾ ഇൻഡിവിജ്വൽ ആഡ് ചെയ്തതാണ് അതിന് മുൻ അതിന് ശേഷം നമ്മൾ ബൾക്കായിട്ട് മുഹമ്മദ് അലി ആൻഡ് ഗോപാൽ വർമ്മ ഈ രണ്ട് പേരും ആഡ് ചെയ്തിട്ടുണ്ട് നമ്മൾ എക്സൽ ഷീറ്റ് യൂസ് ചെയ്തിട്ട് നമ്മുടെ മുഹമ്മദ് അലീനെ സെലക്ട് ചെയ്യുന്നു അതുപോലെ തന്നെ ഗോപാൽ വർമ്മയെ സെലക്ട് ചെയ്യുന്നു സോ നമുക്ക് സന്തോഷ് ശിവൻ നമ്മൾ നേരത്തെ ചെയ്യാൻ വേണ്ടി നമുക്ക് സന്തോഷ് ശിവനെ നമുക്കിതിൽ അപ്പോൾ സോ ഇത് എത്രമാത്രം താഴേക്ക് എത്ര സ്റ്റുഡൻസ് വരുന്നുണ്ടോ അതിന് മുഴുവൻ ജസ്റ്റ് ഒരു ക്ലിക്ക് കൊടുത്താൽ മതി ആ മേലിലേക്ക് കയറിയിട്ട് ആഡ് ആവും എന്നിട്ട് അവരുടെയൊക്കെ റോൾ ഓരോരുത്തരുടെ നമ്മൾ മൂന്ന് പേർക്കും സ്റ്റുഡൻ്റ് ആയതുകൊണ്ട് നമ്മൾ സ്റ്റുഡൻ്റ് എന്നുള്ള റോൾ കൂടി കൊടുക്കുക സോ എൻറോൾ യൂസേഴ്സ് ഏറ്റവും താഴെ എൻറോൾ യൂസേഴ്സ് കൂടി കൊടുത്തു കഴിഞ്ഞാൽ വി ഹാവ് സ്റ്റുഡൻസ് ഇതിൽ സ്റ്റുഡൻ ഇതിപ്പോ എന്റെ പേരാണ് ടീച്ചറായിട്ട് കൊടുക്കിടക്കുന്നത് സ്റ്റുഡൻറ് സ്റ്റുഡൻ സ്റ്റുഡൻ സോ നമുക്ക് അങ്ങനെ അമ്പത് കുട്ടികളുടെ അമ്പത് പേരുടെ നമ്മൾ എക്സൽ ഫോർമാറ്റിലേക്ക് ടൈപ്പ് ചെയ്ത് ചെയ്ത ശേഷം അത് നമുക്ക് ഡാറ്റ വേർഡ് ഫോമാറ്റിൽ ഓൾറെഡി നമുക്ക് ഓഫീസിൽ അവൈലബിൾ ആയിരിക്കും അതങ്ങനെ തന്നെ എക്സെല്ലിലേക്ക് മാറ്റുക ക്യാപിറ്റൽ കംപ്ലീറ്റ് ഒഴിവാക്കുക സ്പേ സ്പേസ് ഒഴിവാക്കുക കോഴ്സ് റോൾ എന്നുള്ളത് ആഡ് ചെയ്യുക അവർ ഡിമെയിൽ ഐ ഡി കളക്ട് ചെയ്ത് വയ്ക്കുക അത് തന്നെ നമുക്ക് ഇതിലേക്ക് വേർഡിൽ നിന്ന് നേരെ എക്സെല്ലിലേക്ക് മാറ്റുക അതിനെ സി എസ് സി ഫോമിലേക്ക് സേവ് ചെയ്ത ശേഷം നമുക്ക് ഇതിലേക്ക് എൻറോൾ ചെയ്യാൻ പറ്റും സോ ഇതിൽ നമുക്ക് വേണമെങ്കിൽ അൺഎൻറോൾ ചെയ്യുക ഇതുപോലെ ടിക്ക് ചെയ്യുക ഇവ രണ്ടുപേരും ചൂസ് ആക്ഷനിൽ പോവുക എന്നിട്ട് ഡിലീറ്റ് സെലക്റ്റഡ് യൂസേ എൻറോൾമെൻ്റ് എന്നുള്ളത് നമുക്ക് കൊടുത്തു കഴിഞ്ഞാൽ സെലക്ട് യൂസേഴ്സ് എന്ന് കൊടുത്തു കഴിഞ്ഞാൽ അവരെ അൺഎൻറോൾ ചെയ്യാനും നമുക്ക് പറ്റും ഇങ്ങനെയാണ് നമ്മൾ ബൾക്കായിട്ട് സ്റ്റുഡൻസിനെ നമ്മുടെ കോഴ്സിലേക്ക് എൻറോൾ ചെയ്യാം സോ നമ്മൾ ബാച്ചിലർ ഓഫ് ഫിസിയതെറാപ്പിയുടെ പാർട്ടിസിപ്പൻസ് എന്ന് പറഞ്ഞാൽ ഇത്ര ആൾക്കാരാണ് ഇപ്പം നമ്മൾ അറ്റ് പ്രസൻറ്റ് നമ്മൾ എനിക്ക് മൂന്ന് സ്റ്റുഡൻറ്റാണുള്ളത് പഠിപ്പിക്കാൻ വേണ്ടിയിട്ട് ഓക്കെ